നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ ശ്രീകണ്ഠൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒരു ശത്രുവില്ലെന്നും മുസ്ലിം ലീഗ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കാവുന്ന നിലപാടുകൾ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് അനുസരിച്ചായിരിക്കും യോജിപ്പുകളെന്നും MV ഗോവിന്ദൻ. സ്ഥിരമായ ഒരു ശത്രുവും മിത്രവും ഒന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചില്ല. അത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെന്നാണ് ഞങ്ങൾ കണ്ടത്. പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ അരിക്ക് പണം വാങ്ങിയതിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. പണം നൽകാമെന്ന ഉറപ്പിലാണ് കേരളം അരി വാങ്ങിയതെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ. കേരളം ഇപ്പോൾ മാറ്റിപ്പറയുകയാണെന്നും കേന്ദ്രമന്ത്രി. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുക കൃത്യമായി വിനിയോഗിക്കണമെന്നും മന്ത്രിയുടെ വിശദീകരണം. ഗവർണർ വിഷയത്തിൽ മുസ്ലിം ലീഗും RSPയും കോൺഗ്രസിലെ ഒരു വിഭാഗവും സർക്കാർ നിലപാടിനൊപ്പം നിന്നെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. ഇടതുമുന്നണിയും സർക്കാരും സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് പ്രതിപക്ഷത്തിന് സഭയിൽ സമ്മതിക്കേണ്ടി വന്നുവെന്നും MV ഗോവിന്ദൻ. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. ഗവർണറെ മാറ്റാമെന്ന നിലപാട് താൻ അറിഞ്ഞിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. നിയമസഭയിലെ നീക്കം ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ്. ലഹരി മാഫിയയുടെ രാഷ്ട്രീയ ബന്ധത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. CPIM പ്രാദേശിക നേതാക്കൾക്ക് ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. പല സ്ഥലത്തും ഈ സംഘങ്ങളൊക്കെ നിൽക്കുന്നത് ലോക്കലായിട്ടുള്ള ചില ആളുകളുടെ പിന്തുണയോടുകൂടിയാണ്. മേപ്പാടി സംഭവത്തെ ചൊല്ലിയും വാക്പോര്. ലഹരി സംഘങ്ങൾക്ക് രാഷ്ട്രീയ നിറം നൽകേണ്ടെന്ന് സ്പീക്കർ. കേരളം ലഹരി കേന്ദ്രമായെന്ന് ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മന്ത്രി MV രാജേഷ്. ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായി നിലകൊണ്ടു. സർക്കാരിന്റെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി. മാറി കേരളത്തിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതലുള്ളത്. മറ്റെവിടെയും ഇങ്ങനൊരു പ്രശ്നമില്ല എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് വസ്തുതാപരമല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആകെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ നേരെ ലഹരി മാഫിയ അക്രമം അഴിച്ചുവിടുന്നതും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കാണുന്നത്. 27th കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഭയരഹിതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനാകുന്നതാകണം ചലച്ചിത്ര മേളകളെന്ന് മുഖ്യമന്ത്രി. IFFK വേദിയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഇറാനിയൻ സംവിധായിക മഹ്നാസ് മുഹമ്മദിക്കായി ജൂറി അംഗം അതീന റേച്ചൽ സംഗാരി ഏറ്റുവാങ്ങി. തന്റെ സാന്നിധ്യം തന്റെ ദുരവസ്ഥയെന്ന് വ്യക്തമാക്കി മഹ്നാസ് മുഹമ്മദി മുറിച്ചു നൽകിയ മുടി അതീന വേദിയിൽ ഉയർത്തിക്കാട്ടി. ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയെന്ന് അക്കാദമി ചെയർമാൻ രഞ്ജിത്. 2020 കോർഡിനേറ്റർ സാബു MJacob നിയമക്കുരുക്കിൽ. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തത് PV ശ്രീനിജൻ MLA പരാതിയിൽ. ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദീന ദീപക് രണ്ടാം പ്രതി. സാബു ജേക്കബ് പൊതുവേദിയിൽ നിരവധി തവണ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്ന് PV ശ്രീനിജൻ MLA. പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം ഉള്ള വേദിയിൽ പരസ്യമായി അപമാനിച്ചു. രാഷ്ട്രീയമായി അവഗണിക്കാമെന്നും വിളിച്ചുവരുത്തി അപമാനിച്ചത് ശരിയല്ലെന്നും PV ശ്രീനിജൻ. സംസ്ഥാന സർക്കാരിന്റെ 2020 മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് മികച്ച TV അഭിമുഖത്തിനുള്ള പുരസ്കാരം. നയതന്ത്ര ചാനൽ വഴി കടത്തിയ സ്വർണം കണ്ടെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മലപ്പുറത്ത് അബൂബക്കർ പഴയടത്ത് എന്നയാളുടെ ജ്വല്ലറികളിൽ നിന്ന് പിടികൂടിയത് 3 കിലോ സ്വർണം. ഇയാളുടെ വീട്ടിലും പരിശോധന. കരിപ്പൂരിൽ വൻ സ്വർണവേട്ട. 3 യാത്രക്കാരിൽ നിന്ന് പിടികൂടിയത് 4.5 കിലോയിലധികം സ്വർണം. 1822 ഗ്രാം സ്വർണ മിശ്രിതം ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലവിൽ സജി ചെറിയാനെതിരെ കേസില്ല. കേസ് ഉള്ളതുകൊണ്ടല്ല, ധാർമ്മികതയുടെ പേരിലായിരുന്നു രാജിയെന്നും സംസ്ഥാന സെക്രട്ടറി. വിഴിഞ്ഞത്ത് എത്രയും വേഗം പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. സമരം അവസാനിച്ച അടുത്ത ദിവസം മുതൽ നിർമ്മാണം പുനരാരംഭിച്ചു. ഓണത്തിന് വിഴിഞ്ഞത്ത് കപ്പലടിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി നിയമസഭയിൽ.
വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കണമെന്ന് ജബി മേത്തർ എം പി. മത്സ്യത്തൊഴിലാളികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് അവഗണനയും പീഡനവും നേരിടുകയാണെന്നും വിമർശനം. വയനാട്ടിൽ എസ് എഫ് ഐ വനിതാ നേതാവിനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് മേപ്പാടി പോളിടെക്നിക് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി ആദർശ്, ട്രബിയോക്ക് എന്ന കൂട്ടായ്മയിൽ അംഗമായിരുന്നുവെന്ന് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി എം ബി ബി എസ് ക്ലാസ്സിൽ പഠനം തുടർന്നത് 4 ദിവസം. വിചിത്ര സംഭവം പുറത്തുവന്നത് ഹാജർ ബുക്ക് പരിശോധിച്ചപ്പോൾ. വകുപ്പ് മേധാവികളോട് വിശദീകരണം തേടിയെന്ന് വൈസ് പ്രിൻസിപ്പൽ. ഐ എസ് ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ പ്രതികളായ 3 മുൻ ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി ഈ മാസം 15 മാറ്റി. മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാർ, ഐ ബി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി എച്ച് ജയപ്രകാശ്, വി കെ മൈനി എന്നിവരുടെ ജാമ്യഹർജിയാണ് മാറ്റിയത്. പോപ്പുലർ ഫ്രണ്ടിന് പണം എത്തിച്ച കേസിൽ ഇ ഡി നോട്ടീസിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ചോദ്യം ചെയ്യാൻ ഡൽഹിയിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസിനെതിരെ പാലക്കാട് സ്വദേശി ഉസ്മാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തയാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കോഴിക്കോട് ചോമ്പാല മുക്കാളി സ്വദേശി ഷംസുദ്ദീൻ. ചോമ്പാല പോലീസ് സ്റ്റേഷൻ തകർക്കാനായിരുന്നു ആഹ്വാനം. കോഴിക്കോട് വടകര തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ചോറോട് വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പണിമുടക്ക്. ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട നടൻ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ ഉണ്ണി മുകുന്ദൻ. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് പ്രതിഫലം നൽകില്ലെന്ന ആരോപണം തെറ്റാണെന്ന് ഉണ്ണി മുകുന്ദൻ. ശബരിമലയിലെ തിരക്കിനെ തുടർന്ന് നിലയ്ക്കലിലെ പാർക്കിംഗ് കേന്ദ്രം നിറഞ്ഞു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെ റോഡിൽ വൻ ഗതാഗത കുരുക്ക്. നിലയ്ക്കലിൽ നിന്ന് തുലാപ്പള്ളി വരെ വാഹനങ്ങളുടെ നീണ്ട നിര. ശബരിമല തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. അടൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. സന്നിധാനം ക്യൂ കോംപ്ലക്സിന് അടുത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദ്യകലാകാരന്മാരുടെ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും നിയമനം വൈകുന്നതിൽ ആശങ്ക അറിയിച്ച് ഉദ്യോഗാർത്ഥികൾ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വന്നതിനാൽ പട്ടികയിൽ നിന്ന് നിയമനം ഉണ്ടാകില്ലെന്ന് അധികൃതർ. ബോർഡ് നിലവിൽ വന്നിട്ടും പട്ടികയിൽ നിന്ന് നിയമനം നടന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ. സർക്കാർ സ്ഥാപനങ്ങൾ നികുതിയും വാടകയും നൽകാതെ വന്നതോടെ കോട്ടയം നഗരസഭയ്ക്ക് നഷ്ടം 30 ലക്ഷത്തോളം രൂപ. കണക്ക് പുറത്തുവന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. കുടിശ്ശിക വരുത്തിയവർക്ക് ജപ്തി നോട്ടീസ് അയക്കും. സമരം പുനരാരംഭിക്കുമെന്ന സാമൂഹിക പ്രവർത്തക ദയാബായുടെ നിലപാടിനെതിരെ എൻഡോസൽഫാൻ സമരസമിതി. സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനിടെയുള്ള സമര പ്രഖ്യാപനം അനവസരത്തിലെന്ന് സമരസമിതി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ 24നോട്. ദയാബായിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. കണ്ണൂർ ചക്കരക്കല്ലിലെ യുവാവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഓൺലൈൻ ഹണി ട്രാപ്പ് കെണിയെന്ന കുടുംബം. ജീവനൊടുക്കിയത് കാഞ്ഞിരോട് ചൂള സ്വദേശി ദിബിൻ. കെണിയൊരുക്കിയ സംഘം പണം തട്ടാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് വള്ളികുന്നം സ്വദേശി ശിവരാജൻ. പാലക്കാട്ട് മാരക മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിൽ. 150 ഗ്രാം എം ഡി എം എ പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി നടത്തിയ തെരച്ചിലിൽ പിടിയിലായത് അലനല്ലൂർ സ്വദേശികൾ. സീൽ പൊട്ടിക്കാത്ത മദ്യക്കുപ്പിക്കുള്ളിൽ ചിലന്തിയെ കണ്ടെത്തിയെന്ന് പരാതി. തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ വിൽപ്പനശാലയിൽ നിന്ന് വാങ്ങിയ മദ്യക്കുപ്പിക്കുള്ളിലാണ് ചിലന്തിയെ കണ്ടത്. എറണാകുളം പറവൂരിൽ പ്രധാന പാതയിൽ കുഴി രൂപപ്പെട്ടു. അമ്മൻകോവിൽ അമ്പലത്തിന് സമീപമാണ് 3 അടിയിലേറെ താഴ്ചയുള്ള കുഴി രൂപം കൊണ്ടത്. പൊതുമരാമത്ത് വകുപ്പ് കുഴിക്ക് ചുറ്റും പെയിന്റ് അടിച്ച് മുന്നറിയിപ്പ് അടയാളം രേഖപ്പെടുത്തി. തിരുവല്ലം കസ്റ്റഡി മരണക്കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു. ഇലന്തൂരിൽ നരബലിക്കിരയായ റോസ്ലിയുടെ മകളുടെ ജീവിത പങ്കാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി എങ്കക്കാടുള്ള വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടപ്പന വട്ടോളി വീട്ടിൽ ബിജുവാണ് മരിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വിതരണം അനിശ്ചിതത്വത്തിൽ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ക്ഷാമബത്ത കണക്കാക്കിയിട്ടില്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ. കണ്ണൂർ ഇരിട്ടിയിലിറങ്ങിയ കടുവയ്ക്കായി പ്രത്യേക ദൌത്യ സംഘത്തിന്റെ തെരച്ചിൽ. എടൂർ ഭാഗത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തി. ആറളം അയ്യങ്കുന്ന് പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം.
പാലക്കാട് മുണ്ടൂർ കൂട്ടുപാതയിൽ മുളക് പൊടിയെറിഞ്ഞ് കവർച്ച. റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തിക്ക് നേരെ മുളക് പൊടിയെറിഞ്ഞത് 20,000 രൂപ കവർന്നു. കോട്ടയം വടവാതൂർ ESI ആശുപത്രിയുടെ പരാതിനിധികൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് തോമസ് ചാഴികാടൻ MP. അടിയന്തരമായി ഒരു സ്ഥിരം ഗൈനക്കോളജി ഡോക്ടറെ ആശുപത്രിയിൽ നിയമിക്കണമെന്നും MP. പത്തനംതിട്ട നഗരത്തിലെ ഉപയോഗശൂന്യമായ റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഉപവാസമരം നാളെ. കോൺഗ്രസ് കൌൺസിലേഴ്സായ A.സുരേഷ്കുമാർ, MC ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകും. പത്തനംതിട്ട അടൂർ വലിയ തോടിന്റെ വികസനത്തിന് 8 കോടി രൂപയുടെ പദ്ധതിക്ക് ടെൻഡർ നടപടി. നവീകരണ നടപടികൾ ആരംഭിച്ചെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് നാളെ തുടക്കം. കൊടുമ്പൻ EMS സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പഴവങ്ങാടി പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച വാതക ശ്മശാനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തി. ശ്മശാനം നിർമ്മിച്ചത് റാന്നി, പഴവങ്ങാടി, അങ്ങാടി, ചെറുകോൽ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ. പത്തനംതിട്ട TB ജംഗ്ഷനിൽ വഴിയൊരു കച്ചവടക്കാരെ ചർച്ച കൂടാതെ ഒഴിപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ CITU പ്രതിഷേധം. കോഴഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്കൂളുകൾക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വിതരണം ചെയ്ത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനുള്ള പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ. കായംകുളത്ത് സ്ത്രീകളെ വെട്ടിപ്പരുക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് കൃഷ്ണപുരം സ്വദേശികളായ സജിത്, ഉല്ലാസ്, ഉത്തമൻ എന്നിവർ. ആലപ്പുഴ കേരളോത്സവത്തിന്റെ കായിക മത്സരങ്ങൾക്ക് തുടക്കം. ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി റോഡരികിൽ ഉപേക്ഷിച്ച ഹോട്ടലിനെതിരെ നടപടിയുമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത്. നിയമലംഘനം, 16-ാം വാർഡ് ഞാങ്ങയിൽ. ആലപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത. പക്ഷികളുടെ ഉപയോഗത്തിനും വിപണനത്തിനും നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ. മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമ്പൺ ഭദ്രാസന സഹായ മെത്രപ്പൊലീത്തയായി ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രപ്പൊലീത്തയ്ക്ക് നിയമനം. January 1 ചുമതലയേൽക്കും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് കോട്ടയം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ്. പദ്ധതി ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറിയും ഒരു നേന്ത്രക്കുലയും വീട്ടുമുറ്റത്ത് പദ്ധതിക്ക് കോട്ടയം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല കേരളോത്സവം നാളെ മുതൽ ഈ മാസം 12 വരെ കോട്ടയത്ത്. രാവിലെ 9:30 മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കി. ഏറ്റുമാനൂർ സ്വദേശി ജസ്റ്റിൻ സണ്ണിക്കെതിരെ നടപടിയെടുത്തത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇടുക്കി ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷം. തൊടുപുഴ ഉടുമ്പന്നൂർ വേളൂരിൽ കൂട്ടമായി എത്തിയ കാട്ടാന ഏക്കറക്കണക്കിന് കൃഷി നശിപ്പിച്ചു. അടിമാലി കുമളി റോഡിൽ 4-ലൈൻ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള ടെൻഡർ വിജ്ഞാപനം ഇറക്കിയതായി ഡീൻ കുര്യാക്കോസ് MP. 4-ലൈൻ നിർമ്മിക്കുക ചെറുതോണിയിലും കട്ടപ്പനയിലും. തൊടുപുഴയിൽ നഗരമധ്യത്തിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. തൊടുപുഴയാറിൽ ചാടി യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. പ്രണയനൈരാശ്യമാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് പോലീസ്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ 1 ഏക്കർ സ്ഥലത്ത് വിത്തിറക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ സായുധസേനാ പതാക ദിനാഘോഷവും പതാക വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജോയ് ആണിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. മലയാറ്റൂർ വനമേഖലയിലും പുഴയുടെ തീരങ്ങളിലും പരിശോധനയുമായി കാലടി എക്സൈസും മലയാറ്റൂർ ഫോറസ്റ്റ് വകുപ്പും. നീക്കം പ്രദേശത്തെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവിൽപ്പന നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. വെളിയത്തുനാട് കരുമാല്ലൂർ പഞ്ചായത്തിലെ തടിക്കടവിൽ 1.5 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി. കരുമാല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി വി ഗോപകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കസ്റ്റംസ് ആക്ട് 1962 60 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി സ്കിൽ ട്രെയിനിങ്ങിന് തുടക്കം. കുടുംബശ്രീ CDSഉം കുടുംബശ്രീ ജില്ലാ മിഷനും നേതൃത്വം നൽകും.
സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2022 തൃശൂരിൽ തുടക്കം. 86 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 5000 കലാകായിക പ്രതിഭകൾ പങ്കെടുക്കും. 35th അഖിലേന്ത്യാ കിസാൻ സഭാ സമ്മേളനത്തിന്റെ വാർത്തകളും അനുബന്ധ പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ ശേഖരണത്തിൽ സ്മാർട്ടായ തൃശൂർ കോർപ്പറേഷൻ. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്ലിക്കേഷൻ നടപ്പാക്കുന്നത് സർക്കാർ സ്ഥാപനമായ കെൽട്രോണുമായി സഹകരിച്ച് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ബ്രെയിൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർമൽ കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പി മീര ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികൾക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത്. സ്പന്ദനം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി. പാലക്കാട് വാണിയംകുളത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പരിപാലനം, സ്വാശ്രയ ജീവിത നൈപുണ്യ പരിശീലനം, തൊഴിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം. പാലക്കാട് കൊപ്പം മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മുലയൂട്ടൽ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ പി കെ ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറളിയിൽ ഭിന്നശേഷിക്കാരുടെ പാലക്കാട് ബ്ലോക്ക് തല കലാകായിക മേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പഠന ക്ലാസിന് മലപ്പുറത്ത് തുടക്കം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നഗരസഭയിലെ മൈലപ്പുറം ജംഗ്ഷനിൽ അപകടകരമായ രീതിയിലുള്ള ഹമ്പുകൾ പൊളിച്ചുമാറ്റും. തീരുമാനം നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ. നടപടി അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച ഹമ്പിൽ തട്ടി അപകടം പതിവായതോടെ. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സഭകൾക്ക് തുടക്കം. 4 വാർഡുകൾ കേന്ദ്രീകരിച്ച് നടന്ന തൊഴിൽ സഭയിൽ പങ്കെടുത്തത് 200 പേർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ച് കെയർഎഫെഡും തിരൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. വീട്ടുവളപ്പിൽ കെട്ടിയിട്ട ആടിനെ കൂട്ടത്തോടെയെത്തി നായകൾ കടിച്ചുകൊന്നു. ആക്രമണം മരാത്ത് രാജേഷിന്റെ വീട്ടിലെ ആടിന് നേരെ. ഭാരതപ്പുഴയ്ക്കും പൊന്നാനിക്കുമിടയിൽ നിർമ്മിക്കുന്ന പാലം പുതുവർഷത്തിൽ നാടിന് സമർപ്പിക്കും. യാഥാർത്ഥ്യമാകുന്നത് ചമ്രവട്ടം കടവിൽ നിന്ന് ഫിഷിംഗ് ഹാർബർ വരെ 5.8 km ദൂരത്തിലുള്ള പുഴയോര പാത. മലപ്പുറം ചങ്ങരംകുളം പന്താവൂർ ക്രിയേറ്റീവ് ബിസിനസ് ഹിൽസ് സംഘടിപ്പിക്കുന്ന സംവാദം മറ്റന്നാൾ. ചരിത്രം എഴുത്തിലെ രാഷ്ട്രീയം എന്ന വിഷയത്തിലെ സംവാദം പി നന്ദകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള പകൽ വീട് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒരുങ്ങി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്താൻ ചങ്ങരംകുളത്ത് കിറ്റി ഷോ. കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേപ്പയൂരിൽ കർഷകർക്കായി കൃഷിപാഠശാല സംഘടിപ്പിച്ചു. കർഷകക്ഷേമ വകുപ്പ്, പരിശീലന ഏജൻസി ആത്മയും മേപ്പയൂർ കൃഷിഭവനും നേതൃത്വം നൽകി. മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അത്തോളി പഞ്ചായത്തിൽ വനിതകൾക്കായുള്ള യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നത് 50,000 ചെലവഴിച്ചു. വിലക്കയറ്റത്തിനെതിരെ കണ്ണൂർ കോളയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിച്ചു. കെ പി സി സി അംഗം കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ മുഴുവൻ കർഷകരെയും ഉൾപ്പെടുത്താൻ കണ്ണൂർ ജില്ലയിൽ വാഹന പ്രചാരണ ജാഥ തുടങ്ങി. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തും. കാസർഗോഡ് മംഗൽപ്പാടി പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പരിധിയിലെ 5 കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യും. നടപടി മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന്.
കാസർഗോഡ് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആവിക്കര സ്വദേശി മുഹമ്മദ് ആഷിഖ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 11 കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ സമ്പൂർണ്ണ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി. പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും ഹരിതകർമ്മസേന സംഗമവും ഉദ്ഘാടനം ചെയ്ത് ചെയർപേഴ്സൺ ടി വി ശാന്ത. കാസർഗോഡ് ജില്ലാ കളക്ടറുടെ വില്ലേജ് ഓഫീസ് സന്ദർശനം തുടരുന്നു. ഓഫീസുകളുടെ നടപടിക്രമങ്ങൾ വിലയിരുത്തുക, പൊതുജന പരിപാടികൾ പരിഗണിക്കുക എന്നിവയാണ് ലക്ഷ്യം. കുറ്റിക്കോൽ, കരിവേടകം, ബന്ദടുക്ക വില്ലേജ് ഓഫീസുകളിലെ സന്ദർശനം പൂർത്തിയായി. കേരള സ്പെഷ്യൽ ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു.